നമസ്കാരം. ചേർത്തല വയലാർ ആശുപത്രിയിൽ ഐസൊലേഷൻ യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചേർത്തല മണ്ഡലത്തിലെ ആദ്യ ഐസൊലേഷൻ യൂണിറ്റാണ് വയലാർ ആശുപത്രിയിൽ സ്ഥാപിക്കുന്നത്. ചേർത്തല എംഎൽഎയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വയലാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1.75 കോടി രൂപ വിനിയോഗിച്ചാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുന്നത്. പകർച്ചവ്യാധികൾ രൂക്ഷമാകുന്ന ഘട്ടങ്ങളിൽ ഐസൊലേഷൻ വാർഡുകൾ അനിവാര്യമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായാണ് ചേർത്തല മണ്ഡലത്തിലെ വയലാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുന്നത്. മന്ത്രി പി പ്രസാദ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഇനി വീണ്ടും ഇതേപോലത്തെ വന്നു കഴിഞ്ഞാൽ, ഒരു പകർച്ചവ്യാധികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനാവശ്യമായ ചികിത്സയ്ക്ക് നമ്മുടെ എല്ലാ മേഖലകളിലും ആ സംവിധാനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഗവൺമെന്റ് ആലോചിച്ചത് 140 മണ്ഡലങ്ങളിലും ആ മണ്ഡലങ്ങൾക്കനുസരിക്കുന്ന തരത്തിലുള്ള പ്രത്യേകതയാർന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കണം. നാളുകളിൽ വീണ്ടും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതേപോലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ അന്നേരം നമ്മൾ കിടന്ന് ഓടിയിട്ട് കഥയില്ല. നമ്മൾ എത്ര ആഡിറ്റോറിയങ്ങൾ എടുത്തു, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്വാറന്റൈനുവിന്റെ എത്ര കെട്ടിടങ്ങൾ വേറെ ഏർപ്പാടാക്കാൻ പോയി. നാളുകളിൽ വീണ്ടും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാവണം. പഞ്ചായത്ത് പ്രസിഡന്റ് കവിത ഷാജി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എം ആരിഫ് എം പി മുഖ്യപ്രഭാഷണം നടത്തി. ഡിഎംഒ ഡോക്ടർ ജമുന വർഗീസ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എസ് ശിവപ്രസാദ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എസ് വി ബാബു, വയലാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഇന്ദിരാ ജനാർദ്ദനൻ, യു ജി ഉണ്ണി, ബീന തങ്കരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബി കെ സാബു, അർച്ചന ഷൈൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി അഞ്ജലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിൻ മീഡിയ ചേർത്തല.